നമസ്കാരം ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഫ്രഷ് വാട്ടർ സ്നെയിൽസിനെ കുറിച്ചാണ്. അപ്പോൾ ഇന്നിപ്പം ഞാൻ ഇവിടുത്തെ ഒരു അക്വേറിയത്തിൽ നിന്ന് ഒരു രണ്ട് സ്നെയിൽസിനെ മേടിച്ചായിരുന്നു പുതിയതായിട്ട്. അത് എൻ്റെ ഫാമിൽ ആദ്യമായിട്ടാണ് അത് ഞാൻ മേടിക്കുന്നത്. പിന്നെ ഇതിൻ്റെ നമ്മുടെ വേൾഡ് മാർക്കിൻ്റെ റേറ്റിനെ കുറിച്ചും ജസ്റ്റ് ഒന്ന് സ്റ്റഡി ചെയ്തായിരുന്നു. പിന്നെ നമ്മുടെ ഫ്രഷ് വാട്ടർ സ്നെയിൽസ് എങ്ങനെ നമ്മുടെ ഗുണം ചെയ്യും അതേപോലെ ദോഷം ചെയ്യും എന്നും കൂടെ ഉള്ളത് ടോപ്പിക്ക് നമ്മൾ ഇതിൻ്റെ വിഷയത്തിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് പഗോഡ സ്നെയിൽ എന്ന് പറയും. ഇത് വന്നിട്ട് ഒരു പീസിന് 65 രൂപയാണ് പുള്ളിക്കാരൻ പറഞ്ഞത്, ഹോൾസെയിൽ റേറ്റ് എന്നാണ് പറഞ്ഞത്. പിന്നെ ഇതിനെ പറയുന്ന സ്പോട്ടഡ് നെറൈറ്റ് സ്നെയിൽ എന്ന് പറയും. ഇതും 65 രൂപ തന്നെയാണ് പീസിനാണ് റേറ്റ്. സ്നെയിൽസിൻ്റെ എല്ലാം പീസ് തന്നെയാണ്. പിന്നെ നമ്മുടെ ഇതിനുള്ള ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ റീപ്രൊഡക്ഷന് സോൾട്ട് വാട്ടർ വേണം എന്നാണ് പറയുന്നത്. പിന്നെ അധികം ഡെപ്ത് പാടില്ല എന്നാണ് ഞാൻ എൻ്റെ ജേണൽ വായിച്ചപ്പം മനസ്സിലായത്. ഞാൻ ഇത് ഫസ്റ്റ് ടൈമാണ് ഇത് വാങ്ങിക്കുന്നത്, അതുകൊണ്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എനിക്കറിയത്തില്ല, ഏകദേശമുള്ള ഒരു ഐഡിയ ഉണ്ട്. പിന്നെ നമ്മുടെ ഈ ഈ കാണുന്നത് നമ്മുടെ ഗ്ലാസ്സിൽ ഒട്ടിയിരിക്കുന്നത് ആപ്പിൾ സ്നെയിൽ, അതായത് മിസ്റ്ററി സ്നെയിലിൻ്റെ സ്നാപ്സാണ്, വീഡിയോ സ്നാപ്സാണ്. അക്വേറിയത്തിൽ സ്നെയിൽസിനെ ഇടുന്നത് വളരെ നല്ല കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഡീക്കേ ആയ ഫുഡിൻ്റെ അവശിഷ്ടമോ അല്ലെങ്കിൽ ചത്ത വല്ല മീനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ക്ലീൻ ചെയ്യുന്നതാണ്. പിന്നെ ഗ്ലാസ്സിനെയൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യും. പിന്നെ ഈ പിക്ചറിൽ കാണുന്നത് ഒരു വീക്കായിട്ടുള്ള ഒരു ഫിഷിനെ സ്നെയിൽസ് അറ്റാക്ക് ചെയ്ത് കഴിക്കുന്നതാണ്. അത് തീരെ വയ്യാത്തതുകൊണ്ടാണ് അതിന് ചാൻസ് കിട്ടിയത് കഴിക്കാനായിട്ട്. ഇത് മുട്ട വിരിഞ്ഞതിന് ശേഷം വെളിയിൽ ഇറങ്ങിയ സ്നെയിൽസാണ്. ഇത് ഒരു ഏതാനും മണിക്കൂറേ ആയിട്ടുള്ളൂ വെളിയിലോട്ട് വന്നിട്ട്. അപ്പം ഇതേപോലെ ടാങ്കിൻ്റെ മോൾ ഭാഗത്ത് വന്നിട്ടാണ് ഈ ആപ്പിൾ സ്നെയിലിൻ്റെ എഗ്ഗാണിത്, അത് ഹാച്ച് ചെയ്ത് ഇറങ്ങിയതാണ്. അപ്പോൾ ഇതേപോലെ ഒരുപാട് കുഞ്ഞുങ്ങൾ കിട്ടാറുണ്ട്, 200 മേലെ എന്തായാലും കാണും. ഇതേപോലെ ചെറിയ കടുവിൻ്റെ അത്രയുള്ള കുഞ്ഞുങ്ങളായിരിക്കും. ഇത് നമ്മുടെ ടാങ്കിലോട്ട് ഇത് താൻ തന്നെ വെള്ളം കണ്ടുപിടിച്ച് ഇറങ്ങിക്കോളും. അത് പ്രകൃതി കൊടുത്ത ഒരു ഗുണമാണ്, അതിന് കറക്റ്റായിട്ട് അനലൈസ് ചെയ്തിട്ട് ഇറങ്ങിപ്പോകാൻ പറ്റും. പിന്നെ ഇതിൻ്റെ സൈസ് വേരിയേഷൻ, ഇതാണ് പാരൻ്റ് സ്നെയിൽ, അതിൻ്റെ കുഞ്ഞാണ് ഈ ചെറിയ ചെറിയ മണികളായിട്ട് ഇരിക്കുന്ന ചെറിയ ആപ്പിൾ സ്നെയിലിൻ്റെ കുഞ്ഞുങ്ങൾ. ഇത് ഞാൻ ഒരു സൈസിൻ്റെ ഒരു വ്യത്യാസം അറിയാൻ വേണ്ടി സ്പൂണിലെടുത്തതാണ്. ഇത് ഒരു സ്നെയിലാണ്, മുട്ടയിൽ നിന്ന് വിരിഞ്ഞ ഒരു ദിവസം പ്രായമാവാത്ത ഒരു സ്നെയിലാണ്. നമ്മുടെ ഈ ചെറിയ നെറ്റുണ്ടല്ലോ, നെറ്റിൻ്റെ ആ ഒരു ആ ഹോളിൻ്റെ വലുപ്പേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. സ്നെയിൽസിന് മറ്റൊരു പ്രത്യേകതയുണ്ട്, ഹൈബർനേറ്റ് ചെയ്യാനായിട്ടുള്ളൊരു കപ്പാസിറ്റി. അതായത് ഇൻ കേസ് ടാങ്കിൻ്റെ വെളിയിൽ കരയിലോട്ട് പോയി ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനെ സമാധി ഇരിക്കാനായിട്ട് ഇരിക്കാനായിട്ടുള്ള ദൈവം ഒരു കഴിവ് കൊടുത്തിട്ടുണ്ട്. അത് ഒരു 1.5 മാസം വരെ ഞാനിങ്ങനെ ചെക്ക് ചെയ്തിട്ടുണ്ട്, ഒരു പ്രശ്നവുമില്ല. അതിനുശേഷം നമ്മൾ തിരിച്ച് ടാങ്കിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ അത് ഒരു കുഴപ്പമില്ലാതെ സാധാരണ രീതിയിൽ തന്നെ അത് ജീവിച്ച് പോകാറുണ്ട്. പിന്നെ ആ സമയത്ത് വേറെ ശല്യക്കാരും ഇല്ലെങ്കിൽ, ഇപ്പം എലി, പെരുച്ചാഴി, കൊക്ക്, കാക്ക, ഉറുമ്പ് ഇതൊക്കെ വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിനെ റെഡിയാക്കി കളയും. അതുപോലെ തന്നെ സ്നെയിൽസിനെ ഭക്ഷണമാക്കി ജീവിക്കുന്ന ചില ഫിഷസും ഉണ്ട്, പഫർ ഫിഷ്, അത് ഫ്രഷ് വാട്ടറിലുണ്ട്, മെറൈനിലും ഉണ്ട്. പിന്നെ വന്നിട്ട് ചില ടൈപ്പ് ഷ്രിമ്പ് ഉണ്ട്, അത് നോക്കി ഇത് പൊട്ടിച്ച് തിന്നാറുണ്ട്. പിന്നെ പാരറ്റ് ഫിഷ്, പാരറ്റ് ഫിഷ് നമ്മുടെ ഫ്രഷ് വാട്ടറല്ല ഞാൻ ഉദ്ദേശിച്ചത്, നമ്മളെ മെറൈനെ ആണ് ഞാൻ ഉദ്ദേശിച്ചത്, അത് തിന്നണതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിൻ്റെ വേൾഡ് മാർക്കറ്റിൻ്റെ റേറ്റ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടെ അതിശയം തോന്നിയത്. നെറൈറ്റ് സ്നെയിലിന് $3.5 ആണ്, അതായത് 262 ഇന്ത്യൻ റുപ്പീസ്. പിന്നെ ഹോണ്ട് നെറൈറ്റ് സ്നെയിലിനാണെങ്കിൽ $13, അതായത് നമ്മുടെ വിലയ്ക്കാണെങ്കിൽ 975 രൂപ. പിന്നെ സീബ്ര നെറൈറ്റ് ഉണ്ട്, അതിനാണെങ്കിൽ $16 ആണ്, $1200 നമ്മുടേത്. പിന്നെ ആപ്പിൾ സ്നെയിൽസ് പൊതുവേ നമുക്ക് 10 രൂപ തൊട്ട് 80 രൂപ വരെ ഉണ്ട്, അതിൻ്റെ സൈസിനനുസരിച്ച്. പൊതുവേ നമുക്ക് ഹോൾസെയിൽ റേറ്റിൽ നമുക്ക് അക്വേറിയത്തിൽ മാക്സിമം വന്നിട്ട് ഒരു 10 രൂപയൊക്കെ കിട്ടും. നമ്മൾ ചില സമയത്ത് സൈസിനനുസരിച്ചാണ് ഈ 10 രൂപ പറഞ്ഞത്, 5 രൂപ തൊട്ട് നമുക്ക് ഹോൾസെയിൽ റേറ്റിന് കിട്ടും. അവർ വിൽക്കുന്നത് 25-80 രൂപയാണ്. ഈ ആപ്പിൾ സ്നെയിൽസിന് തന്നെ
4.6 US dollars ആണ് അതായത് 345 രൂപയാണ് അതിന്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഞാൻ ഇത് ആലോചിക്കാറുണ്ട് ഇത് ഗവൺമെന്റ് നമുക്ക് ഈ ഫാർമേഴ്സിനെ ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തു കഴിഞ്ഞാൽ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു മാർക്കറ്റ് കിട്ടും പിന്നെ അത് മാത്രമല്ല ഈ ആപ്പിൾ സ്നെയിൽസ് ഒക്കെ എഡിബിൾ ആണ് പണ്ടുള്ളവർ നമ്മൾ ആസ്മെറ്റിക് ഇഷ്യൂസും അതേപോലത്തെ പ്രോബ്ലംസിനെയൊക്കെ മെഡിസിനൽ വാല്യൂ ഉണ്ടെന്നാണ് ഈ സ്നെയിൽസിനെ പറയുന്നത് ഇതിൻ്റെ ഇപ്പോൾ ഷെല്ലിൻ്റെ മാത്രമേ വ്യത്യാസമുള്ളൂ വേറെ കണ്ടൻറ്റൊക്കെ സെയിം തന്നെയാണ് അപ്പോൾ അങ്ങനെ ഗവൺമെൻറ്റും കൂടെ ഒരു എഫേർട്ട് എടുത്തിരുന്നെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ സീബ്ര നെറേറ്റും അതേപോലത്തെ സാധനങ്ങൾ നെറേറ്റ് സ്നെയിൽസിനെ കുറച്ച് വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പോർട്ടിങ്ങിന് നല്ലൊരു ചാൻസസ് ഉണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ എല്ലാ ഓപ്പർച്യൂണിറ്റീസും ഉണ്ട് ഫ്രഷ് വാട്ടർ ഉണ്ട് നമുക്ക് അതിനനുസരിച്ചുള്ള ഫുഡ് കൊടുക്കാം പെലറ്റ് ഫുഡ് കൊടുക്കാം ഡീകെ ചെയ്ത സാധനങ്ങൾ കൊടുക്കാം ഇത് ഇത് തിന്നോളും ലാവിഷായിട്ട് നമുക്ക് ഉൽപ്പാദിപ്പിച്ചെടുക്കാനും പറ്റും അപ്പോൾ ആ ഒരു രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കൊറോണ ടൈമിന് കുറച്ച് പേർക്ക് ഒരു ജോലിയായി നമുക്ക് നല്ലൊരു എക്സ്പോർട്ടിങ് ആവും നമുക്ക് 1200 രൂപയാണ് വേണ്ട ഒരു 300 രൂപ മതി എക്സ്പോർട്ടിങ് എല്ലാം കൂടെ ചേർത്ത് ഒരു പീസിൻ്റെ കാര്യമാണ് പറയുന്നത് അപ്പം ഇതൊന്ന് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു എന്ന് വേണം പറയാം ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്ത് തന്നിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു നേരത്തെ പറഞ്ഞ റേറ്റെല്ലാം ഇപ്പോഴേ ഉള്ള റേറ്റാണ് അതായത് ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രത്യേകതയുണ്ട് കേരളപ്പിറവിയാണ് 1/11/2021 അപ്പോൾ ഇത് മാക്സിമം ഷെയർ ചെയ്യുക അധികാരികളുടെ കണ്ണുകൾ ഇങ്ങനെയെങ്കിലും തുറക്കട്ടെ നമുക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടട്ടെ മാക്സിമം നമ്മൾ ഈ തായ്ലാൻഡൊക്കെ പോലെ നമ്മളും ഒരു എക്സ്പോർട്ടിങ് രാജ്യമായിട്ട് മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ നന്ദി നമസ്കാരം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്സ് എ ലോട്ട്